പ്രവാസി വ്യവസായി സാജന്റെ ഭാര്യയെ സി പി എം വേട്ടയാടുന്നത് എന്തിന്? സാജന്റെ ഭാര്യ ബീനയ്ക്കും കുടുംബത്തിനുമെതിരെ പാർട്ടി അപവാദ പ്രചരണം നടത്തുന്നത് ആർക്കു വേണ്ടി? വേട്ടയാടൽ തുടർന്നാൽ സാജന്റെ വഴിയെ പോകുമെന്ന് ഭാര്യ ബീന. ആന്തൂരിൽ ആത്മഹത്യ ചെയ്ത പ്രവാസി വ്യവസായി സാജന്റെ ഭാര്യയെ സി പി എം വേട്ടയാടുന്നു. തനിക്കെതിരെ അപവാദ പ്രചരണം നടത്തി വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന സി പി എമ്മിനെതിരെ ഇപ്പോൾ സാജന്റെ ഭാര്യ ബീന രംഗത്തെത്തിയിരിക്കുകയാണ്. തനിക്കും കുടുംബത്തിനുമെതിരെ പാർട്ടി അപവാദ പ്രചരണം നടത്തുകയാണെന്നും ഇത് തുടർന്നാൽ ഭർത്താവ് പോയ വഴിയിൽ മക്കളെയും കൊണ്ട് തനിക്കും പോകേണ്ടി വരുമെന്നുമാണ് ബീന പറഞ്ഞത്. വീട്ടിലെത്തിയ മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു ആത്മഹത്യ ചെയ്ത പ്രവാസി വ്യവസായി സാജന്റെ ഭാര്യ. കൺവെൻഷൻ സെന്ററിന് നഗരസഭ അനുമതി നൽകാൻ വൈകിയത് കൊണ്ടല്ല, കുടുംബ പ്രശ്നങ്ങൾ കാരണമാണ് സാജൻ ആത്മഹത്യ ചെയ്തതെന്നും ഇത് സൂചിപ്പിക്കുന്ന ഫോൺ കോളുകളുടെ രേഖകൾ പോലീസിന് കിട്ടിയെന്നുമാണ് പാർട്ടി കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഇല്ലാക്കഥയുണ്ടാക്കി കേസ് വഴിതിരിച്ചുവിടാനാണ് അവരുടെ ശ്രമം. മക്കൾ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ച് പ്രചരിക്കുകയാണ്. മകൻ ഉപയോഗിച്ചിരുന്ന ഫോണിലെ വിളികളുടെ പേരിലാണ് തനിക്കെതിരെ ഇപ്പോഴത്തെ അപവാദമെന്നും ബീന പറയുന്നു. സാജൻ ജീവനൊടുക്കിയ ദിവസം വീട്ടിൽ വഴക്കുണ്ടായിട്ടില്ല, മകൾ അങ്ങനെ മൊഴി നൽകിയിട്ടുമില്ല. സാജൻ ആരുമായും വഴക്കിടുന്ന പ്രകൃതക്കാരനുമല്ല, സമാധാനത്തോടെയാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ സാജൻ ആത്മഹത്യ ചെയ്തില്ലെന്ന് എനിക്കും കുട്ടികൾക്കും ഉറപ്പാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു പക തീർക്കലെന്ന് അറിയില്ലെന്നും ബീന കൂട്ടിച്ചേർത്തു. സാജൻ മരിച്ചതിന്റെ ആഘാതം വിട്ടുമാറാതിരിക്കുമ്പോഴാണ് പാർട്ടിയിൽ നിന്ന് ഇത്തരം മാനസിക പീഡനം. പാർട്ടിയെ വല്ലാതെ സ്നേഹിച്ച വ്യക്തിയായിരുന്നു സാജൻ. കേസന്വേഷണം ശരിയായ രീതിയിലല്ല മുന്നോട്ട് പോകുന്നതെന്നും ബീന അഭിപ്രായപ്പെട്ടു. ആന്തൂരിൽ പ്രവാസി വ്യവസായി സാജൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണ സംഘം ഇന്ന് സാജന്റെ ഡ്രൈവറെ ചോദ്യം ചെയ്തിരുന്നു. സാജന്റെ പേരുള്ള സിം കാർഡ് ഉപയോഗിച്ച് നടത്തിയ ഫോൺ കോളുകളുടെ രേഖകൾ പരിശോധിച്ചതിന് ശേഷം ഡ്രൈവറെ ചോദ്യം ചെയ്തത്. ഇതേ തുടർന്ന് കൺവെൻഷൻ സെന്ററിന്റെ പ്രവർത്തനാനുമതി ലഭിക്കുന്നതിന് പുറമെ മറ്റു ചില പ്രശ്നങ്ങളും സാജന്റെ ആത്മഹത്യക്ക് കാരണമായിട്ടുണ്ടെന്ന് അന്വേഷണ സംഘത്തിനെ ഉദ്ധരിച്ച പാർട്ടി പത്രം റിപ്പോർട്ട് ചെയ്തത്. ആത്മഹത്യ ചെയ്ത ദിവസത്തെ ഫോൺ സംഭാഷണങ്ങളെല്ലാം സാജൻ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് സംസാരിച്ചിരുന്നതെന്ന് പോലീസ് കണ്ടെത്തി. ഇതോടെ കുടുംബത്തിലെ അസുരാസ്ഥയങ്ങളെ തുടർന്ന് സാജൻ ജീവനൊടുക്കുകയായിരുന്നുവെന്ന ധ്വനിയാണ് ദേശാഭിമാനി റിപ്പോർട്ടിലുണ്ടായിരുന്നത്. ഇതിനെതിരെയാണ് ബീനയും കുടുംബവും പ്രതികരിച്ചത്. എന്നാൽ കൺവെൻഷൻ സെന്ററിന്റെ അനുമതിയുമായി ബന്ധപ്പെട്ട് ഒരു റിട്ടയർഡ് ടൗൺ പ്ലാൻ ഓഫീസറുമായി ഈ ദിവസം സാജൻ സംസാരിച്ചിരുന്നതായും കൺവെൻഷൻ സെന്ററിന് അനുമതി ലഭിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചിരുന്നതായും പോലീസ് പറയുന്നു. സാജൻ മരിച്ചതിന്റെ ആഘാതം വിട്ടുമാറാത്ത കുടുംബത്തിനെതിരെ അപകീർത്തിപ്പെടുത്തുന്ന അപവാദ പ്രചരണം സി പി എമ്മിനെയും പോലീസിനെയും തിരിഞ്ഞുകുത്തുകയാണിപ്പോൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.